ഡ്രസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ്. കുട്ടികൾക്ക് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അത് ഉണ്ടാക്കി ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 1 മന്ത് വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാതെ പിള്ളേർക്ക് സ്നാക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടിയാണ് ഇടാൻ പോണത്. ഇത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കിങ്ങനെ ഉഴുന്നിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ, അതായത് ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ, നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് വറുത്തിട്ട് ജാറിലിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മറ്റേ പൊട്ടുകടല, മിക്സറിലൊക്കെ കിടക്കത്തില്ലേ പൊട്ടുകടല, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ പൗഡർ നേരത്തെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ വറുത്ത ഉഴുന്ന് പൊടിച്ചെടുത്ത പൗഡറാണ്. പൊടിച്ച് അരിച്ചെടുക്കണം നിങ്ങൾ, അപ്പോൾ തന്നെ നല്ല പൗഡറായിട്ട് വരും ഉഴുന്നിൻ്റെ പൗഡർ. പിന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല പൗഡർ ഇടാൻ പോവുകയാണ്. ഇതാണ് പൊട്ടുകടലയുടെ പൗഡർ. നിങ്ങൾക്ക് പൊടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഉഴുന്നും ഈ കടലയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാകും. 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് വറുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ കടലയും ഇട്ടിട്ട് 2 ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാകും. 1 ടീസ്പൂൺ ജീരകം ഇടാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഒരല്പം കായപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടാം. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കട്ട് ചെയ്ത് തന്നെ ഇടുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോക്കായപ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് 1/2 അവർ വെച്ചാലും മതിയാകും. നല്ലവണ്ണം സോക്കായി കിട്ടും. അതായത് ഇങ്ങനെ പൊട്ടണ രീതിക്ക് കണ്ട നല്ലപോലെ ഇത്രയും സോക്കായി കിട്ടും. അപ്പോൾ ഇതും കൂടെ നമുക്കിതിലിടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടറോ ഗിയോ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചൂട് എണ്ണ, അതായത് നിങ്ങളിത് ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓയിലിൽ നിന്ന് കുറച്ച് എടുത്തൊഴിച്ചാലും മതിയാകും. എല്ലാം ഒന്ന് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കണ് 250 ml. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. എത്ര വെള്ളം ആകണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എല്ലാം ചേർത്ത് ഒഴിക്കണ്ട, സാധാരണ പച്ചവെള്ളമാണ്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുന്നുണ്ട് നിങ്ങൾ, ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെയാണ് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് വെള്ളം ഇപ്പോൾ കുറച്ച് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. അതായത് 1/4 കപ്പ് അടുപ്പിച്ചാണ് വെള്ളം വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു അളവില്ല. നിങ്ങൾ എടുക്കുന്ന മാവ് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ടുണ്ട്. സാധാരണ പ്ലാസ്റ്റിക് പേപ്പറാണ്. നിങ്ങൾ സാധാരണ കവറുകളായിരുന്നാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതിയാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മാവ് ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ബോൾസ് വയ്ക്കാം. വച്ചിട്ട് പ്ലാസ്റ്റിക് മുകളിലൂടെ ഇട്ടിട്ട് ഒന്ന് ഏതെങ്കിലും ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും ബൗളോ ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയാകും. കാണിക്കാം, ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് പ്രസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റേ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതിയാകും. നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും. പ്രസ്സായിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. നല്ലപോലെ ഇളകി വന്നിട്ടുണ്ട് കണ്ട. ഇത് തിക്നെസ് നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അല്പം ഓയില് ആ ഷീറ്റിൽ ആ പേപ്പറിൽ അല്പം ഓയിൽ തടവിയിട്ട് വേണം ഇത് വയ്ക്കാൻ, അല്ലെങ്കിൽ ഷീറ്റിൽ നിന്ന് ഇളകി വരത്തില്ല, ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് ഇടാം. നിങ്ങൾ കവറിൽ നിന്ന് എടുത്ത് അങ്ങനെ ഇടുക, അത് വേറെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇട്ട ഉടൻ തന്നെ മോളി വരുന്നുണ്ട്. ഈ കളർ ചേഞ്ച് ആയ ഉടനെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്പി സ്നാക്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത്, കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും ഇഷ്ടപ്പെട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമല്ല നമുക്ക്, ഈ മുറുക്കുകൾ പോലെയൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടും എല്ലാം ഉള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.